അത്യാസന്ന നിലയിലായ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുവാനായി വടകരയിൽ നിന്നും പുറപ്പെട്ട ആംബുലൻസിന് റോഡിൽ വഴി തടസ്സപ്പെടുത്തിയതായി പരാതി. വടകര കരിമ്പനപാല മുതൽ പാലയാട്ട് നടവരെ വരുന്ന 3 കിലോമീറ്ററോളം ഭാഗത്ത് ആംബുലൻസിന് വഴിമാറി കൊടുക്കാതെ കാർ ഡ്രൈവർ റോഡിലുടനീളം വാഹനം ഓടിച്ച് പോവുകയായിരുന്നു. ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് 6 മണിയോടെയാണ് സംഭവം. പതിയാരക്കര പുതുക്കുടിമുക്കിലെ വയോധികനായ ആൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് അറിയിച്ചിരുന്നു. തുടർന്ന് ആംബുലൻസിനെ വിളിച്ചപ്പോൾ വടകരയിൽ നിന്നും ഇവിടേക്ക് പുറപ്പെട്ട ആംബുലൻസ് സൈറൺ മുഴക്കിയിട്ടും ഹോണടിച്ചിട്ടും മുന്നിലുള്ള കാർ ഡ്രൈവർ റോഡിലൂടെ തലങ്ങും വിലങ്ങും വണ്ടി ഓടിക്കുകയായിരുന്നു. ആംബുലൻസിലുണ്ടായിരുന്ന മറ്റൊരാൾ ഈ ദൃശ്യം മൊബൈലിൽ പകർത്തി വടകര പോലീസിൽ പരാതി നൽകി. വടകര കോട്ടക്കടവ് മുതൽ മൂരാട് വരെയുള്ള ദേശീയപാത വീതി കൂട്ടി പുനർനിർമ്മിക്കുന്ന പ്രവൃത്തി നടക്കുന്നതിനാൽ ഈ ഭാഗത്ത് വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെടാറുണ്ട്. ഇതിനിടയിൽ ജീവൻ പണയം വെച്ച് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാനായി പോകുന്ന ആംബുലൻസ് പോലുള്ള വാഹനങ്ങളെ യഥാസമയം കടത്തിവിടാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആംബുലൻസ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു.